ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. മമ്മൂക്ക കഥയിൽ ലയിച്ചപ്പോൾ എനിക്ക് ആവേശമായി. പറയുന്നത് മറ്റാരുമല്ല, ദ പ്രീസ്റ്റ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ നവാഗതനായി എത്തിയ ആളുകളുടെ എല്ലാം വലിയ ആവേശമായി മാറാൻ സാധ്യതയുള്ള ഒരു സംവിധായകൻ കൂടിയായ ജോഫിൻ ഡിചാക്കോയാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, പലരോടും ആവർത്തിച്ച ആ തിരക്കഥ അദ്ദേഹത്തിന് മനഃപ്പാടമായിരുന്നു. മമ്മൂക്ക അക്കഥയിൽ ലയിച്ചപ്പോൾ അദ്ദേഹത്തിന് ആവേശമായി എന്നാണ്. ആ വിശേഷത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. മലയാള സിനിമ ഏറെ നാളായി കാത്തിരിക്കുന്ന കൂട്ടുകെട്ട്, മമ്മൂട്ടി മഞ്ജു വാര്യർ, ഇവരാദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് ദ പ്രീസ്റ്റ്. ആ ചിത്രത്തിന്റെ പ്രതീക്ഷകളാണ് സംവിധായകൻ കൂടിയായ ജോഫിൻ ഡിചാക്കോ പങ്കുവച്ചത്. പലതവണ പലരും ശ്രമിച്ചിട്ട് നടക്കാതെ പോയ ഒരു ഒത്തുചേരലാണ് മമ്മൂക്കയുടെയും മഞ്ജു ചേച്ചിയുടെയും. മെഗാസ്റ്റാർ മമ്മൂട്ടിയും ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരും ഒന്നിക്കുന്ന ദ പ്രീസ്റ്റ് ഇരുവരുടെയും ആരാധകർക്ക് കാത്തിരിപ്പിന്റെ നാളുകളായിരുന്നു. ആ കാത്തിരിപ്പിന് വിരാമമിട്ട് അവർ ആദ്യമായി ഒന്നിച്ചിരിക്കുകയാണ്, അതും ദ പ്രീസ്റ്റ് എന്ന ചിത്രത്തിലൂടെ. നവാഗതനായ ജോഫിൻ ഡിചാക്കോ കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ആ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കോവിഡ് കാലം തീർത്ത നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിലെത്തുന്ന ഈ ബിഗ് ബജറ്റ് മെഗാസ്റ്റാർ ചിത്രത്തിൽ പ്രേക്ഷകരിൽ ആവേശം നിറയ്ക്കാനുള്ള ഘടകങ്ങളെല്ലാം കോർത്തിണക്കിയിട്ടുണ്ട്. ഒരു മിസ്റ്റീരിയസ് ത്രില്ലർ ആയിട്ടാണ് ദ പ്രീസ്റ്റ് എന്ന ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ വൈദികന്റെ വേഷത്തിലാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തുന്നത്. ചിത്രത്തിന്റെ മുന്നോടിയായി പുറത്തിറക്കിയ ഹോളിവുഡ് സ്റ്റൈൽ സ്യൂട്ടും വട്ടക്കണ്ണടയും നീളം തൊപ്പിയും ധരിച്ചുള്ള മമ്മൂട്ടിയുടെ ഡിജിറ്റൽ പോസ്റ്റർ ഇതിനോടകം തന്നെ ആരാധകർ ആവേശത്തോടെ ഏറ്റെടുത്തു കഴിഞ്ഞു. മമ്മൂട്ടിയെ കൂടാതെ മഞ്ജു വാര്യരെയും കൂടാതെ നിഖില, വിമൽ, ബേബി മോണിക്ക, കരിക്ക് ഫെയിം, അമേയ, വെങ്കടേഷ്, ജഗദീഷ്, ടി ജി രവി, രമേശ് പിഷാരടി, ശിവദാസ് കണ്ണൂർ തുടങ്ങിയവരാണ് മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മമ്മൂക്കയോട് കഥ പറഞ്ഞ വിശേഷമാണ് സംവിധായകൻ ജോഫിൻ പങ്കുവച്ചത്. അദ്ദേഹം പറയുന്നത് പ്രകാരമാണ്, 5 വർഷമായി ഞാൻ ഈ കഥയും മനസ്സിലിട്ട് നടക്കുന്നു, അത് പലരോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് നിർമ്മാതാവ് ആൻഡോ ജോസഫിനോട് കഥ പറഞ്ഞത്. അതിനുശേഷം സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനും ഈ കഥ കേട്ടു. അവർക്കത് ഇഷ്ടമായതോടുകൂടി എല്ലാം എളുപ്പമായി. അങ്ങനെ ബൈൻഡ് ചെയ്ത തിരക്കഥയുമായി ഞാൻ മമ്മൂക്കയുടെ മുന്നിലെത്തി. ഒരുപാട് തവണ പലരോടും ആവർത്തിച്ചിരുന്നതിനാൽ എനിക്ക് തിരക്കഥ മനഃപ്പാടമായിരുന്നു. മമ്മൂക്ക 3 മണിക്കൂർ എന്റെ മുന്നിൽ കഥ കേൾക്കാനിരുന്നു. അദ്ദേഹം കഥയിൽ ലയിച്ചപ്പോൾ എനിക്ക് ആവേശമായി. അദ്ദേഹവും കഥ ഇഷ്ടപ്പെട്ട് ഓക്കെ പറഞ്ഞതോടുകൂടി വലിയ കോൺഫിഡൻസ് ആയി. ചിത്രീകരണ സമയത്തെല്ലാം എന്നോട് വളരെ കംഫർട്ടായാണ് മമ്മൂക്ക പെരുമാറിയത്. ഒട്ടേറെ കൗതുകങ്ങളും നിഗൂഢതകളും നിറഞ്ഞ ജീവിതമാണ് പ്രീസ്റ്റിന്റെ കഥയ്ക്ക് ആധാരം. വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു പത്രവാർത്തയിൽ നിന്നാണ് ഈ ചിത്രത്തിന്റെ പ്രധാന കഥാപാത്രത്തെ എനിക്ക് കിട്ടിയത്. ഡൽഹിക്കടുത്തുള്ള മധുരയിൽ നടന്ന സംഭവമാണ് ഈ സിനിമയ്ക്ക് ആധാരം. പിന്നീട് സിനിമയ്ക്ക് വേണ്ടി അത് വികസിപ്പിക്കുകയായിരുന്നു. പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ഒരു മിസ്റ്റീരിയസ് ത്രില്ലറായിട്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.